പ്രത്യേകിച്ച് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അവിടെ രമണി ചേച്ചിയുടെ അയ്യര് കളിയാ ഉള്ളത്. പ്രകൃതി രമണി, പ്രകൃതി രമണി. പ്രചോദേട്ടന്റെ കാര്യം പറയുമ്പോഴേ എനിക്കൊക്കെ എപ്പോഴും മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. സുബി ചേച്ചി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ് വരുന്നത്? സോഷ്യൽ മീഡിയ വരും, പിന്നെ കുട്ടികളെ പറ്റിക്കുന്ന ഒരാള്. കുട്ടികളെ പറ്റിക്കുന്ന ആള് എങ്ങനെയാ കുട്ടികളെ, പാവം കുട്ടികള്, അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചോർത്തെടുക്കാൻ എന്താ ഒരു ഉത്സാഹം. ഓക്കെ, അപ്പൊ 2022 എന്ന് പറഞ്ഞ സംഭവത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എല്ലാ പരിപാടിയും പ്ലാൻ ചെയ്ത് വെച്ചു, കുറെ പ്രതിജ്ഞയൊക്കെ മനസ്സിലെടുത്തു, പക്ഷെ ആ ഒമിക്രോൺ വന്നപ്പോ അതെല്ലാം പോയി. ന്യൂ ഇയറിനൊക്കെ ഒരു പ്രോഗ്രാം പറഞ്ഞു വെച്ചിരുന്ന, എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിരുന്ന, അപ്പൊ അത് കർഫ്യൂ വന്നപ്പോ അയ്യോ അതങ്ങ് പോയി. പിന്നെ ബാക്കി പറയുന്ന പോലെ എല്ലാം നമ്മൾ തീരുമാനങ്ങളൊന്നും നമ്മളായിട്ട് എടുക്കുന്നില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു. എന്നാലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തോ? അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇന്ന സമയത്ത് എണീക്കും, ഞാൻ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തോ? സുബി എന്തൊക്കെ തീരുമാനം? എനിക്ക് അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ടുള്ള കെൽപ്പില്ലാതിരിക്കുക മൊത്തത്തില്. കുറച്ച് തിരക്കായിട്ട് എന്തോ ഭാഗ്യത്തിന് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. 2022 ഒന്നാം തീയതി തൊട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ഇന്നിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നവരെ നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വ്ളോഗിംഗ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമുക്ക് തന്നെ സ്വയം പണി ഉണ്ടാക്കുവാ ചെയ്യുന്നത്. വളരെ നല്ല കാര്യം. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുവാണെങ്കിൽ ഇച്ചിരി മടി കാണിക്കും. അവിടെ ആ പ്രദേശം വിരകാൻ ഭാഗത്തിന് മാക്സിമം ഞാൻ വിരകി കഴിഞ്ഞു. വേണ്ടത്ത് വരുമ്പോഴത്തേക്ക് മാക്സിമം ഇവിടെ നിന്നുള്ളത് അങ്ങ് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞ് ചെറിയ ക്യാമറ ആയിട്ടങ്ങ് ഇറങ്ങും. പ്രചോദേട്ടൻ എങ്ങനെയാണ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണോ? കേരളത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ്? ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് മൂന്നാറ് വാഗമൺ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ മൂന്നാറ് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ എനിക്ക് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തരുന്നത് യാത്രയാണ്. പ്രത്യേകിച്ച് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അവിടെ രമണി ചേച്ചിയുടെ അയ്യര് കളിയാ ഉള്ളത്. പ്രകൃതി രമണി, പ്രകൃതി രമണി. പ്രചോദയുടെ കണ്ണൂർ മനുഷ്യൻ. നമ്മളിപ്പോ ഇപ്പൊ കേൾക്കുന്ന വേടുകൾ അതിതീവ്ര ന്യൂനമർദ്ദം ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇനി അതുപോലെ എന്തെങ്കിലും. അയ്യോ എന്റെ കള്ളത്തരം മനസ്സിലായി. രമണി, അങ്ങനെ ഒരു രമണി ഇല്ലല്ലോ. അല്ലല്ലേ, ഇല്ല. ഈ പ്രചോദേട്ടന്റെ കാര്യം പറയുമ്പോഴേ എനിക്കൊക്കെ എപ്പോഴും മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. ഏതൊരു ഡയറക്ടറിന്റെയും ഏതൊരു തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ ആദ്യം ഒരു കല്യാണച്ചക്കം വന്നു കഴിഞ്ഞാൽ ഒരു 20 വർഷമായിട്ട് കല്യാണ ചെക്കനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴും ഒക്കെ ഒരേപോലെ ഇങ്ങനെ അതാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ കൊണ്ടുപോകുന്നതാണോ? അതെയോ, അതങ്ങനെ ജനിച്ചപ്പോഴേ എന്റെ ഹെയർ ഇങ്ങനെയാണ്. അതെ അതെ, അല്ല ജനിച്ചപ്പോഴേ ഈ മുള്ള മുന്നേ മുടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഒന്ന് ഇങ്ങനെ ആയി കിട്ടി ആയി കിട്ടി. അപ്പൊ ഈ കല്യാണ ചെക്കൻ ആവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ വന്നല്ലോ, ഇപ്പൊ വന്നാൽ അത് ചെയ്യുമോ? അതെയോ ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞത് ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ നിന്ന് പറഞ്ഞു, ഇനി കല്യാണ ചെക്കന് വിളിക്കരുതെന്ന് പറഞ്ഞു പോയി. പിന്നെ കല്യാണ ചെക്കൻ നല്ല ഒരു വർഷത്തിന് വിളിക്കാതെ, അതുകൊണ്ട് കല്യാണ ചെക്കനെങ്കിൽ കല്യാണ ചെക്കൻ, കല്യാണ ചെക്കനെങ്കിൽ കല്യാണ ചെക്കൻ, ഏത് വേഷം കിട്ടിയാലും നമ്മൾ ചെയ്യും. ശരി, സുബി ചേച്ചി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ് വരുന്നത്? സോഷ്യൽ മീഡിയ വരും, പിന്നെ കുട്ടികളെ പറ്റിക്കുന്ന ഒരാള്. കുട്ടികളെ പറ്റിക്കുന്ന ആള് എങ്ങനെയാ കുട്ടികളെ, പാവം കുട്ടികള്, അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചോർത്തെടുക്കാൻ എന്താ ഒരു ഉത്സാഹം. അതിന് ഏറ്റവും നല്ല കമന്റ് പറഞ്ഞത് പിഷാരടിയാണ്. പിഷാരടി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 4-5 വയസ്സുള്ള കുട്ടികളെയാണല്ലോ നമ്മളെ പ്രോഗ്രാമിന് കൊണ്ടുവരുന്നത്. അപ്പൊ നിനക്ക് ആ പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ പിള്ളേരെ അത്ര ബുദ്ധിയെ നിനക്കുള്ള അതുകൊണ്ടാണ്. ഞാൻ ആലോചിച്ചൊന്ന് വിലയിരുത്തി നോക്കിയപ്പോ എനിക്ക് തോന്നി ശരിയായി. ഷാരടി പറഞ്ഞതിലെ കാര്യം, മനസ്സിൽ ഇപ്പോഴും കുട്ടിത്തം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഒരാളാണല്ലേ. ഉണ്ട്, പക്ഷേ വയലന്റ് ആയ വേറെ ടൈപ്പാ. അത് വേറെ മറ്റേ സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞില്ലേ, ഞാൻ വൈറലാവും. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് സുബി ചേച്ചിയുടെ ഒരു കാര്യം. അതൊക്കെ ഒരു ഭയങ്കര ഗട്സ്. അത് അതെ അതെ, അത് നമ്മള് പറയേണ്ട കാര്യം അപ്പൊ പറയണം. സുബി സുരേഷ് ആണ്. എനിക്ക് സുബി ഇത് പറഞ്ഞപ്പോ സാസികയുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ എനിക്ക് അറിയായിരുന്നേ. കാര്യം ഇത് ഞാൻ ചോദിച്ചത് അബദ്ധമായി. അല്ല, പെൺപുലി ഇളകി എന്നൊക്കെ പറയുന്ന പോലെ ഫീലാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ, അതെ അതെ, അത് നമ്മൾ അംഗീകരിക്കും. ഇപ്പൊ അത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല, അത് ഓക്കെയാണ്. പക്ഷെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത്. അപ്പൊ ഒരു പാഠമാവട്ടെ. പ്രചോദേട്ട പറയൂ, ന്യൂസ് റീഡിംഗ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നില്ലേ? എന്റെ മാന്ത്രികമായിട്ടുള്ള പല മന്ത്രവാദത്തിലൂടെ ഞാൻ കണ്ടുപിടിച്ചാണ്. മനസ്സ് വായിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് എനിക്ക് ആദ്യമായിട്ട് ദൂരദർശനിൽ ഒരു ദൂരദർശനിൽ എനിക്ക് ഒരു കത്ത് കിട്ടി. അതായത് ഇന്റർവ്യൂവിന് ചെല്ലാനായിട്ട്, ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂവിന് ചെല്ലാനായിട്ട് ഒരു കത്ത് കിട്ടി. കലാഭവന് നമുക്ക് കത്തൊന്നും വരുന്നതിന് മുമ്പുള്ളൊരു സംഭവമാണ്. മിമിക്രി നമ്മുടെ കൈവശം ഉള്ളത് കൊണ്ട് ഇപ്പൊ ആദ്യമായി ഒരു പേപ്പർ എടുത്ത് തന്നെ വെച്ച് ന്യൂസ് വായിക്കാൻ പറഞ്ഞു.
ഞാൻ ഈ നമസ്കാരം പ്രധാന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂസ് വായിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നെ ഓഫ് ഇത് സെലക്ഷൻ ഫസ്റ്റാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇവരെല്ലാം നോക്കിയിട്ട് ജഡ്ജിയായിട്ട് തന്നെ മിമിക്രിയാണ്. അപ്പോഴാണ് ഈ ഒരു അഞ്ച് പുലികൾ അവിടെ ഉണ്ട്, ഇവരാരാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. ഞാനിങ്ങനെ ഇരുന്നു, അല്ല ന്യൂസ് പിന്നെ ഇതെങ്ങനെ, അല്ല ഇങ്ങനെയാണോ നിങ്ങൾ മിമിക്രി കാച്ച് ചെയ്യുന്ന പോലെയാണ് ന്യൂസ് വായിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ തകർന്നു. അതിനുശേഷം പക്ഷെ നിങ്ങൾ സംഭവം വേറൊരാൾ, സംഭവം കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് കറക്റ്റ് ആ ആംബിയൻസ് ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഇനി ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വേറൊരു ലെറ്റർ കൊണ്ട് തന്നു. ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അച്ചടി ഭാഷ തുടങ്ങിയ കാലഘട്ടത്തിൽ ലായൊക്കെ പൂയും പൂയൊക്കെ അങ്ങനത്തെ ഒരു അതായത് ലായുടെ അടിയിൽ വേറൊരു അക്ഷരവും ചില്ലക്ഷരമല്ല ഇത്, അതിനു മുമ്പുള്ള എന്തോ ഒരു ഈ അലൂമിനിയം അക്ഷരമാണോ ആണോ എനിക്കറിയില്ല. ഇതുകൊണ്ട് ഈ മെച്ചപ്പുറത്ത് വെച്ചിട്ട് ഇത് വായിക്കാൻ പറഞ്ഞു. ഞാനിത് വായിച്ചപ്പോൾ ഇവരിന്ന് അങ്ങ് ചിരിയ. അപ്പം ചിരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് അബദ്ധമായി എന്നുള്ള സംഭവം. അതിനുശേഷം അവർ പറഞ്ഞു ഇത് ശരിക്കും മിമിക്രി അല്ല, ഈ ഒരു പ്രൊഫഷനല്ല ഇത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അറിയിക്കാം നിങ്ങൾ പറഞ്ഞ് പോയി. അപ്പോൾ ആ ഒരു ആഗ്രഹം അതോടുകൂടി നമ്മുടെ തീർന്നു. ന്യൂസ് വായിക്കാൻ പക്ഷേ ഒരു ന്യൂസ് റീഡർക്ക് വേണ്ട ഫേസ് കട്ട് ഉണ്ട്, ഈ ഒരു ഹെയർ സ്റ്റൈൽ പക്കയാണ് ഒരു ന്യൂസ് റീഡർ. പക്ഷേ എന്തോ ഒന്നും ഇല്ലാതെ പോയി, അതുകൊണ്ട് എനിക്ക് നന്നായി എന്ന് തോന്നുന്നു. അതിനുശേഷം കലാഭവൻ എന്ന് ലെറ്റർ വന്നു. അല്ല കലാഭവൻ എന്ന് ഞാൻ മിമിക്രിയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി വിന്നർ ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഈ മണിച്ചേട്ടനൊക്കെ ഒരു ഷോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നൊരു സമയത്താണ് ഇവരുടെ ഷോ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പൊ ഈ മണിച്ചേട്ടനൊക്കെ കലാഭവൻ എന്ന് പോകുന്ന ഒരു സമയമാണ്. അപ്പൊ ആ പോകുന്ന സമയത്താണ് നമ്മളെ ലാസ്റ്റ് ഷോയ്ക്ക് ഞാൻ ചെല്ലുന്നു, എന്റെ നമ്പറൊക്കെ മേടിച്ച് മണിച്ചേട്ടൻ കലാഭവന് കൊടുക്കുന്നു. അതിനുശേഷമാണ് എനിക്ക് കത്തൊക്കെ വരുന്നതും കലാഭവൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴും 150 പേരുണ്ട് ഇന്റർവ്യൂവിന്, അതിലൊരാളായി സെലക്ഷൻ.